Hi, Sahadevan Mashane. Geometrical Pattern in the 44th episode lake, Labrakus Swagatham. Kazhinja Thavana, Nammal Cheythathu Pole, Ithavanayum, Nair Rekhakal Upayogichukondulla, Manoharamaya Oru Pattern aanu. Oru Dheerghachathuram, Athinte Konukale Parasparam Bandhippikkumbol Undakunna, Naalu Trigonangal. ആ നാല് ത്രികോണങ്ങളിൽ രണ്ടെണ്ണം വീതം രണ്ട് ജോഡി ഓരോ ജോഡിയും ഒരേപോലുള്ളതാണ്. ആ ത്രികോണത്തിലൂടെ നേർരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു പാറ്റേൺ. പൊതുതായി ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും അടുത്ത വീഡിയോ മെച്ചപ്പെടുത്താൻ എന്നെ സഹായിക്കും. പല കൂട്ടുകാരും ഇപ്പോഴും ചിത്രം വരച്ച് അയച്ചു തരുമ്പോൾ പേര് എഴുതി കാണുന്നില്ല. അപ്പോൾ അവർ നേരത്തെ ഒരുപാട് ചിത്രങ്ങൾ അയച്ചിട്ടുണ്ടാവും. ആ അതിൻ്റെ തുടക്കത്തിൽ എപ്പോഴെങ്കിലുമാണ് പേരും ക്ലാസ്സും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എത്ര ചിത്രം വേണമെങ്കിലും എനിക്ക് അയച്ചു തന്നോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഓരോ ചിത്രത്തിനോടൊപ്പവും നിങ്ങളുടെ പേര് ഒന്നുകിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എഴുതിയാലും മതി. ആ A4 പേപ്പറിൽ ബാക്കിയുള്ള സ്ഥലത്ത് വ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിൽ പേരെഴുതിയാലും മതി. പലപ്പോഴും പേര് കാണാൻ വേണ്ടി ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു കുട്ടിയുടെ ചിത്രം കിട്ടുമ്പോൾ ആ കുട്ടിയുടെ പേര് വിളിച്ചുകൊണ്ട് അഭിനന്ദിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ പറയുന്നത്, നിങ്ങൾ അയക്കുന്ന ഓരോ ചിത്രവും നിങ്ങളുടെ പേരോടുകൂടിയായിരിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു A4 പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്ററാണ്, നീളം 30 സെൻറ്റിമീറ്ററിന് തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് ഇതിൽ പരമാവധി വലിയ ഒരു ദീർഘചതുരം വരക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 20 സെൻറ്റിമീറ്റർ വീതിയും 28 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്തത് 1/2 സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തും വിട്ട്. അപ്പോൾ 21 1/2 സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തും വിടുമ്പോൾ 20 സെൻറ്റിമീറ്റർ തന്നെയാണല്ലോ കിട്ടുക. ഇതാ ആ 1/2 സെൻറ്റിമീറ്റർ വിട്ട പോയിൻ്റിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേർത്ത് വരക്കുകയാണ്. ഇവിടെയും അതായത് വീതിയുടെ ഭാഗത്ത് ലെഫ്റ്റും റൈറ്റും ആയിട്ട് 1/2 സെൻറ്റിമീറ്റർ വീതം വിട്ടതാണ്. അപ്പോൾ അവിടത്തേക്ക് ചേർത്ത് വരച്ച് ഇനി നീളത്തിൻ്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് 1 സെൻറ്റിമീറ്ററും മറ്റേ ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ ലേശം കുറവും അതാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദീർഘചതുരം 28 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുള്ളതാണ്. ഇത് ഇതേപോലെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അളവ് കുറച്ചും എടുക്കാം. 26 നീളത്തിലും 18 വീതിയിലും ഒക്കെ എടുക്കാം. നമുക്കതിനെ ഒരു മധ്യബിന്ദു കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ആ നീളത്തിൻ്റെ ഭാഗത്തുനിന്നും വീതിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ട് മധ്യം വരുന്ന രൂപത്തിൽ ഒരു പോയിൻ്റ്. അപ്പോൾ ആ പോയിൻ്റിലേക്കാണ് നമ്മൾ ചേർത്ത് വര ഇത് ശരിക്കും നീളത്തിൽ വരക്കാനുള്ളതാണ്. ഒരു കോണിൽ നിന്നും എതിർകോണിലേക്ക് വരക്കുന്ന വികരണം തന്നെയാണ്. അപ്പോൾ വലിയ സ്കെയിലുണ്ട്, നമുക്ക് നീളത്തിൽ ഒറ്റ വര വരക്കാം. പക്ഷേ ഇവിടെ എന്നാ എൻ്റെ കയ്യിൽ അതുണ്ടെങ്കിലും നിങ്ങളെ കയ്യിൽ അതുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത്. അപ്പോൾ ഒന്നും കൂടെ മധ്യബിന്ദു എവിടെയാണ് എടുത്തതെന്ന് നോക്കുക. നമ്മൾ 28 സെൻറ്റിമീറ്റർ ആയിരുന്നു നീളം. അപ്പോൾ നീളത്തിൻ്റെ ഭാഗത്ത് 14 സെൻറ്റിമീറ്റർ എവിടെയാണോ എത്തുന്ന അതാണ് പകുതി. അതുപോലെ വീതിയുടെ ഭാഗത്തുനിന്ന് 10 സെൻറ്റിമീറ്ററും. അപ്പോൾ വീതിയുടെ ഭാഗത്തുനിന്ന് 10 സെൻറ്റിമീറ്ററും അളക്കുക, നീളത്തിൻ്റെ ഭാഗത്തുനിന്ന് 14 സെൻറ്റിമീറ്ററും വളർന്ന് കിട്ടുന്ന ഒരു പോയിൻ്റാണ് മധ്യബിന്ദു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 1 സെൻറ്റിമീറ്ററിനൊരു പോയിൻ്റ് ഇടുകയാണ്. അതായത് ആ ട്രയാങ്കിളിൽ 1 സെൻറ്റിമീറ്ററിന് കണക്കാക്കി ഒരു പോയിൻ്റ്. ഇനി അത് അതായത് ഓരോ പോയിൻ്റ് ആകെ 3 പോയിൻ്റേ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളേ. അപ്പോൾ ഈ മൂലക്ക് നിന്ന് മറ്റേ മൂലയിലേക്ക് നമ്മളൊരു ലൈന് വരക്കും. ആ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത്.
ഇനി ഇതാ അവിടുന്ന് അടുത്ത ഒരു സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതാ ഇവിടെയും അതുപോലെ ആ ഒരു സെൻറ്റിമീറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അവിടത്തേക്കാണ് വരക്കുന്നത്. എന്ന് വെച്ചാൽ മൂലയിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ അകലത്തുള്ള പോയിൻ്റിലേക്കാണ് ഇപ്പോൾ ട്രയാങ്കിൾ. അപ്പോൾ ഇപ്പോൾ വരച്ച് കിട്ടിയതും ഒരു ട്രയാങ്കിൾ തന്നെയാണ്. വീണ്ടും നമ്മൾ അതുപോലെ ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ മൂലയിൽ നിന്ന്, അതായത് അതെവിടെയാണോ അവസാനിച്ച് അവിടെ നിന്ന് തന്നെ വരക്കുകയാണ്. അതുപോലെ ഇതാ ഇത് അവസാനിച്ചെടുത്ത് നിന്നാണ് അപ്പുറത്തേക്ക് പോകുന്നത്. വീണ്ടും അത് താഴ്ത്തി നമ്മൾ ആ ഒരു സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇട്ട്, എന്ന് വെച്ചാൽ അകലം കൃത്യമായി ഒരു സെൻറ്റിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. ഇത് ആ പെൻസിലിൻ്റെ വരേൻ്റെ മുകളിൽ ഒരു സെൻറ്റിമീറ്റർ ഇട്ടാൽ പോരെ എന്നുള്ളൊരു സംശയം നമ്മളെ കൂട്ടുകാർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. അത് കിട്ടില്ല, കാരണം കുറച്ച് എന്നാ ഒരു മൂന്ന് നാല് വര വരക്കുമ്പോൾക്ക് ആ പെൻസിലിൻ്റെ വരയിൽ നിന്ന് നമ്മൾ വിടുകയാണ്. അതുകൊണ്ടാണ് പുതുതായി ഏറ്റവും പുതുതായിട്ടുണ്ടാകുന്ന ട്രയാങ്കിൾസിലാണ്, അതിൻ്റെ വശങ്ങളിലാണ് പിന്നെ നമ്മൾ ഒരു സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ തവണയും ഒരു സെൻറ്റിമീറ്റർ അടയാളം. ഇത് ബുദ്ധിമുട്ടാണ്, അളവ് മനസ്സിൽ എടുത്താൽ മതി. പക്ഷേ അപ്പോഴ് തെറ്റിപ്പോണ്ട പല കൂട്ടുകാർക്കും അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ തവണയും ഇത് എടുത്ത് കാണിക്കുന്നത്. ആ ഒരു സെൻറ്റിമീറ്ററിലേക്കാണ് വരക്കുന്നത്. വീണ്ടും നമ്മളിട്ട് ആ രണ്ടാമത്തെ പോയിൻറ്റിൽ മൂന്നാമതൊരു പോയിൻറ്റും കൂടി നമ്മളവിടെ ചെയ്തിരുന്നു അവിടത്തേക്ക്. എന്ന് വെച്ചാൽ ഈ വരച്ചെടുക്കുന്നതെല്ലാം ട്രയാങ്കിൾസ് തന്നെയാണ്, പക്ഷേ ഓരോ തവണ വരക്കും തോറും ആ ട്രയാങ്കിൾ ചെറുതായി ചെറുതായി വരികയാണ്. മൂന്ന് വശത്തും നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ കുറക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവസാനം വരച്ച വര എവിടെയായിരുന്നു അവസാനിച്ചത്? അവിടെ നിന്നെയാണ് പിന്നെ അടുത്ത വര എന്നുള്ളത് ഓർക്കണം. ഇങ്ങനെയാകുമ്പോൾ തെറ്റിപ്പോകുന്ന പ്രശ്നമില്ല. ഈ പോയിൻറ്റിന് പകരം ആ പെൻസിലിൻ്റെ വരയിൽ ആദ്യം തന്നെ പോയിൻ്റ് ഇട്ട് വരയ്ക്കുന്ന രീതിയുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ടെത്തുമ്പോൾ അത് അളവ് ഒരു സെൻറ്റിമീറ്ററിലല്ല കിട്ടുക, അത് ചെറുതായി ചെറുതായി വളരെ ചെറുതായി വരും. ഇത് ഓരോ ഗ്യാപ്പും ഒരു സെൻറ്റിമീറ്റർ തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ, അത് ഇതാ ചെറുതായി ചെറുതായി വരികയാണ്. വീണ്ടും ഒരു സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. അവിടെയും ഒരു സെൻറ്റിമീറ്റർ. ആ അടയാളപ്പെടുത്തിയ ഒരു സെൻറ്റിമീറ്റർ നല്ല അവിടത്തേക്കാണ്, ഒരറ്റത്ത് അവിടെയാണ്. എപ്പോഴും എവിടെയാണോ അവസാനിപ്പിച്ച് അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും ആ വര ആരംഭിക്കുന്നത്. പക്ഷേ ഞാൻ വരക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി തിരിച്ചാണ് വരക്കുന്നത്. ഞാൻ സ്കെയില് മറ്റേ വശത്ത് കൃത്യമായി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് തന്നെ തുടങ്ങിയാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണില്ല. അതുകൊണ്ടാണ് യെസ് എല്ലാം നേർരേഖകൾ തന്നെയാണ്, സ്കെയില് വെച്ച് വരക്കുന്ന നേർരേഖകൾ തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു ദീർഘചതുരത്തെ നമ്മളതിൻ്റെ ഡയഗണലിലൂടെ മുറിച്ചതാണ്. ഇപ്പോൾ രണ്ട് ഡയഗണൽ കൊണ്ട് മുറിക്കുമ്പോൾ അത് നാല് തുല്യ ഭാഗങ്ങളാവും. ആ സോറി, ദീർഘചതുരമാണ്, ദീർഘചതുരമാണ്. അപ്പോൾ തുല്യ ഭാഗം എന്ന് നമുക്ക് പറയാനാവുമെന്നറിയില്ല. ഓക്കെ, നാല് ഭാഗങ്ങളാവും. അതിൽ പിന്നെ രണ്ട് ജോഡികളാണ്, ഇപ്പോൾ രണ്ട് ജോഡിയായിട്ടാണ് ഉണ്ടാകുക. അതിൽ രണ്ടെണ്ണം ഒരുപോലെയായിരിക്കും, മറ്റ് രണ്ടെണ്ണം ഒരുപോലെയായിരിക്കും. ഇപ്പോൾ ഓരോ ജോഡിയും തുല്യമായിട്ട് വരുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇതാ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു വരയോടുകൂടി പിന്നെ വരക്കാൻ അവിടെ ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവില്ല. അതോടുകൂടി നമുക്ക് ഒരു ട്രയാങ്കിളിലുള്ള വർക്ക് അവസാനിപ്പിക്കാം.
ഇതാ കഴിഞ്ഞ്. ഇനി അത് വരക്കാൻ കഴിയില്ല, ഇനിയും ചെറുതാക്കി വരക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ നമ്മൾ ഈ വരച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ട്രയാങ്കിളിലും ഇതേ രൂപത്തിലാണ് വരയ്ക്കുന്നത്. ഇനി രണ്ടാമത്തെ അതിനോട് ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് വരക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഡിസൈൻ രണ്ട് തരത്തിൽ കിട്ടും, ഇല വിരിഞ്ഞ് വരും പോലെയും ചെണ്ട പോലെയും. ഇത് ഇല വിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ആ പോയിൻ്റിൽ നിന്ന് തന്നെ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ടുള്ള പോയിൻ്റിലേക്ക് നമ്മൾ വരച്ചത്. തിരിച്ചാണ് വരക്കുന്നതെങ്കിൽ ഒരു ചെണ്ട പോലെയാണ് രൂപം കൊള്ളുക. ഇപ്പോൾ ഒരു ഇല വിരിയുന്ന രൂപത്തിലായിരിക്കും നമുക്ക് ഡിസൈൻ കിട്ടുക. എന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 സെൻറ്റിമീറ്ററിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ പോയിൻ്റിലേക്ക് നമ്മൾ വരച്ചുകൊണ്ടുപോവാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത്, ഹെക്സഗണിൻ്റെ രൂപത്തിൽ 6 വശങ്ങളിലും. പക്ഷേ അവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഹെക്സഗണൻ പെൻസിലിൻ്റെ അതിൽ തന്നെയാണ് വ്യത്യസ്ത അളവിൽ നമ്മൾ പോയിൻ്റ് ഇട്ടത്. പക്ഷേ അത് ചെയ്തെടുക്കുമ്പോൾ പല കൂട്ടുകാരും എന്നാ അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നിച്ച് ചെയ്യാതെ ഓരോ തവണയായിട്ട് 1 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇട്ട് കാണിക്കുന്നത്. പോയിൻ്റ് ഇടണമെന്നില്ല, നിങ്ങൾക്ക് ആ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് മനസ്സ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്താ വെച്ചാൽ, ആ എതിർ ഭാഗത്തുള്ള ജോഡികൾ രണ്ടും ഒരുപോലെ തന്നെ കിട്ടണ്ടേ? അങ്ങനെ കിട്ടണമെന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ മനുഷ്യന്മാർ വരയ്ക്കുമ്പോൾ മാനുവലായിട്ട് നിർമ്മിക്കുന്നതാണ്. കമ്പ്യൂട്ടറാണെങ്കിൽ അത് ഓക്കെയാണ്. നമ്മൾ നിർമ്മിച്ചെടുക്കുമ്പോൾ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലേശം എന്നാ നീങ്ങിപ്പോവാനുള്ള ഒരു സാധ്യത എന്തായാലും ഉണ്ട്. യന്ത്രം ചെയ്യും പോലെ മനുഷ്യന് ചെയ്യാനാവില്ല. എല്ലാം ഇതാണ് നമ്മൾ ഓരോ തവണയും നമുക്ക് ആവശ്യമുള്ള പോയിൻ്റ് മാത്രമേ ഇടുന്നുള്ളൂ. ഇതാ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ പോയിൻ്റ് ഇടുന്ന ആ പോയിൻ്റിലേക്കാണ് വരക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവാത്ത പ്രശ്നമില്ല. പിന്നെ നേർരേഖയാണ് പല, ഞാൻ വൃത്തം കോമ്പസിൽ എന്നാ പെന്നിട്ട് വരക്കുന്നത് തൽക്കാലം നിർത്തിവെച്ച് എന്താണെന്ന് വെച്ചാൽ, പല കൂട്ടുകാരും അത്തരത്തിലുള്ള കോമ്പസില്ല, പെന്ന് പോകുന്നില്ല, അങ്ങനെ ബ്ലാക്ക്, നല്ല ബ്ലാക്കിൽ വൃത്തം വരക്കാനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ വീണ്ടും നേർരേഖയിലേക്ക് വന്നതാണ്. നേർരേഖയിലേക്ക് വരുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, സ്കെയിൽ വെച്ച് നേരെ വരച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ തവണയും നമുക്ക് ആവശ്യത്തിന് മാത്രം പോയിൻ്റ് ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സൗകര്യമുണ്ട്. ഒരുപാട് പോയിൻ്റ് ഇട്ടാകുമ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യത ഒഴിവാക്കാമല്ലോ. ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത് ഞാൻ LP UP തലത്തിലുള്ള കുട്ടികളെ കൂടെ പരിഗണിച്ചിട്ടാണ്. ഹൈസ്കൂളിൽ നന്നായിട്ട് അറിയുന്ന വരച്ച് നന്നായിട്ട് പരിശീലനം കിട്ടിയ കുട്ടികളാണെങ്കിൽ ഈ 1 സെൻറ്റിമീറ്റർ അളക്കണമെന്നില്ല, അവരെ മനസ്സിൽ അത് ഉണ്ട്, അതിനനുസരിച്ച് കൊണ്ടുവരാം. പക്ഷേ അവസാനത്തേക്ക് വരുമ്പോൾ ആ ജോഡികൾ പരസ്പരം റെഡി ആവുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ വര നല്ല പെർമനൻ്റ് മാർക്കർ കൊണ്ടാണെങ്കിൽ നല്ല അതായിരുന്നു വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള പെർമനൻ്റ് മാർക്കറെല്ലാം തീർന്നുപോയി. അതുപോലെ പല കൂട്ടുകാരും A4 പേപ്പർ തീർന്നുപോയി, മറ്റേ ബ്ലാക്ക് പെന്ന് തീർന്നുപോയി. എല്ലാവരും എന്നാ മഷിയില്ലാതെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടാണ് പല കൂട്ടുകാരും അയക്കുന്നത്. എന്തായാലും നമുക്ക് പെൻസിൽ, വെറും പെൻസിലാണെങ്കിലും അത് വ്യത്യസ്ത തരത്തിൽ 3 തരത്തിലൊക്കെ ചെയ്യാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാ അപ്പോൾ രണ്ടാമത്തെ ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇനി 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തുകയാണ്. അത് ആ മധ്യഭാഗത്തുള്ള പെൻസിൽ കൊണ്ടുള്ള വര ഏറ്റവും ഒടുവിൽ നമുക്കങ്ങ് വരച്ചില്ല. യെസ്, ഇപ്പോൾ കണ്ടോ, ഒരു ഇല ഒരു പ്രത്യേക രൂപത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണുള്ളത്.
ഇതുപോലെ അപ്പോൾ രണ്ടെണ്ണം ചെയ്തതുപോലെ തന്നെയാണ് അടുത്തത് ചെയ്യുന്നത്. ഒരു സെൻറ്റിമീറ്റർ മൂലയിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് നമ്മൾ പോയിൻ്റ് ഇടുന്നു. ഇപ്പുറത്തിടേണ്ട ആവശ്യമില്ല, കാരണം ഒരു സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ഉണ്ടല്ലോ. ഇതാ ഇല വിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്കെയിൽ വെച്ചേ, ഇല്ലെങ്കിൽ വിരിഞ്ഞ് വരുന്ന ചെണ്ടയായി പോകും. അപ്പോൾ പല കൂട്ടുകാരും ഈ സ്കെച്ച് പെന്ന് മഷി കൊണ്ട് വരയ്ക്കുമ്പോൾ പടരുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മഴയാണ്, ഈർപ്പമാണ്. ഈ പേപ്പർ ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കിയതാണ്. ലേശം നല്ല വെയിൽ കണ്ടപ്പോൾ പേപ്പർ കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ലേശം നേരം ചൂടാക്കി. അപ്പോൾ അതിലുള്ള ഈർപ്പമെല്ലാം പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം, അധിക സമയം വെയിലത്ത് വെക്കണ്ട. അവിടെ ആ പോയിൻ്റ് ഉണ്ട്, ഓരോ സെൻറ്റിമീറ്ററാണ് പോയിൻ്റ് ഇടുന്നത്. അതും മൂന്ന് വശത്ത് എവിടെയൊക്കെയാണ് ഇടുന്നതെന്ന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ വര തുടങ്ങി അവസാനിക്കുന്നത് എല്ലാം ഒരു പോയിൻ്റിലേക്ക് വരുന്ന രൂപത്തിലാണ്. അപ്പോൾ വര അവസാനിക്കുമ്പോൾ കുറച്ച് കട്ടി കുറച്ച് എന്ന് വെച്ചാൽ ശക്തി കുറച്ച് പെന്ന് എടുത്തു കളയുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെയാണ് ഒന്ന് ഒഴുകി വരും പോലെ, ഇല്ലെങ്കിൽ ആ പെന്നെടുത്ത കലയുണ്ടാവും. ചില കുട്ടികൾ വരച്ചാൽ ആദ്യം തന്നെ തൊടുന്ന ഭാഗം എവിടെയാണെന്നും അവസാനിപ്പിക്കുന്ന ഭാഗം എവിടെയാണെന്നും കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഈ രൂപത്തിൽ വരച്ച് വരച്ച് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഇത് ഇത്ര കൃത്യമായിട്ട് പറയുന്ന ഓരോ വരെയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, ഇല്ലെങ്കിൽ ഒരു വശം മാത്രം കാണിച്ച് അവസാനിപ്പിക്കലാണ്, മറ്റത് എല്ലാവരും അതുപോലെയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ ഇത് മുഴുവൻ കാണിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. ഓരോ വരെയും വരുന്നത് എങ്ങനെയാണ്, പോയിൻ്റ് ഇടുന്നത് എവിടെയാണ്, പോയിൻ്റ് ഇടുന്നത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയാണ്. വര എവിടെയാണ്, അതായത് സ്കെയില് അളക്കാൻ വേണ്ടി നമ്മൾ ആ പോയിൻ്റ് ഇടാൻ വേണ്ടി സ്കെയിൽ എടുക്കുമ്പോൾ എവിടെയാണ് വരഞ്ഞ് നിർത്തിയെന്നുള്ള ധാരണ വേണേ, ഇല്ലെങ്കിൽ എന്നാ വരച്ച ഭാഗത്ത് തന്നെയാണ് വീണ്ടും വര വരിക, അത് പാടില്ല. വരച്ച് നിർത്തി എവിടെയാണ് എന്നുള്ള നല്ല ധാരണ ഉണ്ടാവണം, അവിടത്തേക്കാണ് വരക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരക്കുമ്പോൾ ആ ഒരു വശം നീണ്ടു കിടക്കുന്ന ഒരു ഇലയൻ്റെ പകുതി കഷ്ണമാണ് നമ്മൾ കാണുക. അതാ 28 സെൻറ്റിമീറ്റർ നീളമുള്ള, വീതി കുറഞ്ഞ ഒരു നീളത്തിലുള്ള ഒരു ഇല. അപ്പോൾ ഒരു രണ്ട് വരയോടുകൂടി നമുക്ക് ആ ഭാഗവും കഴിയും. അപ്പോൾ അടുത്ത വര എവിടെയാണ് വരേണ്ടതെന്നുള്ള ധാരണ ഇല്ലെങ്കിൽ നമ്മൾ വരച്ച ഭാഗത്ത് തന്നെയാണ് വരക്കുക എന്നുള്ള ഒന്നും കൂടെ ശ്രദ്ധിക്കുക. യെസ്, അത് ആ ഭാഗവും കഴിഞ്ഞു. അപ്പോൾ മധ്യഭാഗത്തുള്ള പെൻസിലിൻ്റെ വരെ നമുക്ക് റെഡി ആക്കേണ്ടതുണ്ട്. ഇവിടെയും അതേപോലെ ഓരോ സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇടുകയാണ്.
ഇവിടെ ഒരു സെന്റിമീറ്റർ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഉണ്ടല്ലോ ആ മറ്റേ ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗം ഉള്ളതുകൊണ്ട്. ആ മറുവശത്ത് പോയിൻ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് സൗകര്യമാണ്. അത് കഴിഞ്ഞാലേ പോയിൻ്റ് ഇടേണ്ട ആവശ്യമുള്ളൂ. ഇത് ഞാൻ പരമാവധി വലിയ ഒരു ദീർഘചതുരം എ ഫോർ പേപ്പറിൽ സെൻറ്റിമീറ്റർ അളവ് കിട്ടാവുന്ന ഏറ്റവും വലുത് എന്നുള്ള നിലക്കാണ് 20x28 എടുത്തത്. നിങ്ങൾക്ക് അത്രയും വലുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നില്ലേ, 18x26 ആയാലും മതി, അല്ലെങ്കിൽ 18x24. ആ അളവ് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. പിന്നെ മധ്യബിന്ദു കണ്ടത്, മധ്യബിന്ദു നീളത്തിൻ്റെ ഭാഗത്തുനിന്ന് 14 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയുടെ ഭാഗത്തുനിന്ന് 10 സെൻറ്റിമീറ്റർ, ആ തന്നെ രണ്ടും കൂടെ ചേരുന്ന ഒരു പോയിൻ്റ്. അത് രണ്ട് സമയമായി അളന്നിട്ട് പോയിൻ്റ് കണ്ടെത്തേണ്ടി വരും. ഏറ്റവും നല്ലത് നീളമുള്ള ഒരു സ്കെയിൽ കൊണ്ട് വരയ്ക്കുന്നതാണ്. പക്ഷേ അത് 30 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിൽ കൊണ്ട് നമുക്കങ്ങനെ വരയ്ക്കാനാവില്ല. ഒരു സെൻറ്റിമീറ്റർ പോയിൻ്റിലേക്ക് മാറ്റും. എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് അത് എവിടെ അളന്ന് നോക്കിയാലും 1 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യാവുന്നത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളിലേക്ക് പോകുന്നതോറും ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്നതോറും അതിൻ്റെ ആ വിടവ് 1 സെൻറ്റിമീറ്ററല്ല, 1 സെൻറ്റിമീറ്റർ നമ്മൾ തുടങ്ങിയാൽ അത് ക്രമത്തിൽ ചെറുതായി അടുത്തടുത്തടുത്ത് വളരെ അടുത്ത് വരുന്നു. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ ഓരോ സമയവും നമ്മൾ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി പോയിൻ്റ് ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും പരിശോധിക്കാം, എവിടെ പരിശോധിച്ചാലും 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവുക. പക്ഷേ അത് നീളത്തിൽ 1 സെൻറ്റിമീറ്റർ ആ ഗ്യാപ്പ് നമുക്ക് 1 സെൻറ്റിമീറ്റർ ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷേ നമുക്ക് ഉറപ്പാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ അളന്നിട്ടാണല്ലോ പോയിൻ്റ് ഇട്ടത്. ആ ഒരു സംശയം വരും നീളം കൂടുതലുള്ള ഭാഗത്ത്. ആ നീളമുള്ള ലീഫ് എന്ന് പറഞ്ഞില്ലേ, അത് അവിടെ 1 സെൻറ്റിമീറ്റർ കുറവാണോ എന്ന് സംശയം ഉണ്ടാകും. പക്ഷേ അതും 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഏറ്റവും ചെരിവിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇല്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഇതാ ഇതും കൂടെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ 4 ഭാഗവും കംപ്ലീറ്റ് ആയി. ഇനി ആ പെൻസിലിൻ്റെ വരകൾ അത് ആ വരകളിലൂടെ നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഒന്നും കൂടെ വരക്കുകയാണ്. അപ്പോൾ അത് എവിടെയൊക്കെയാണോ ഉള്ളത് അതൊക്കെ റെഡിയാക്കിയിട്ട് വരും. അതുപോലെ അതിൻ്റെ പുറത്തും പുറം ഭാഗത്തും ഉണ്ട്, ഏറ്റവും പുറത്തായിട്ട്. അത് കുറച്ച് കട്ടിയിൽ വരക്കുന്നതാണ് നല്ലത്, ബോർഡർ എന്നുള്ള നിലക്ക് കൂടിയാവും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ കട്ടിയിൽ പുറത്ത് ആ ലൈനും കൂടെ വരച്ച് കിട്ടുമ്പോൾ നമുക്കിതാണ് രൂപം കിട്ടുക. അപ്പോൾ ഇല്ലെങ്കിൽ അത്രയും എന്നാ കൃത്യമായ സാധനം നമ്മുടെ അടുത്ത് വേണം. എനിക്ക് തോന്നുന്ന ടങ് ക്ലീനറിൻ്റെ ഒരറ്റം ചെറിയൊരു കർവായിട്ടാണ് സാധാരണഗതി പ്ലാസ്റ്റിക്കിൻ്റെ കാണാറ്.
എല്ലാം അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അത് ഏതാണ്ട് 1 സെൻറ്റിമീറ്ററിൽ വരുന്നതാണ്. അത് ഇതിനി പറ്റുമോ എന്നുള്ള, പക്ഷേ എൻ്റെ അടുത്ത് ആ തങ്ക്ലീനർ ആ രൂപത്തിലുള്ളതില്ല. പിന്നെ മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മൾ സിബിൻ്റെ ആ നമ്മൾ ആ പിടിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതും അറ്റത്ത് ഏതാണ്ട് 1 സെൻറ്റിമീറ്ററിന് തൊട്ട് താഴെ വരുന്നതാണ് അതിൻ്റെ വീതി. അതിൻ്റെ അറ്റത്ത് ഇതേമാതിരി വൃത്തഭാഗമാണെങ്കിൽ അതൊരു തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. പക്ഷേ ഇത്രയും കൈകൊണ്ട് ചെയ്തെടുക്കും പോലെ ഇത്ര ഈസി ആയിട്ട് നമുക്കത് ചെയ്യാനാവില്ല. അപ്പോൾ ഞാൻ അത് പലതരത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കാണിച്ചു തന്നതാണ്. അതായത് ആ കർവ് വരുമ്പോൾ നമുക്കത് 1 സെൻറ്റിമീറ്റർ ഇല്ല എന്നുള്ള തോന്നലുണ്ടാക്കും, ഏറ്റവും നീളത്തിലുള്ളതായതുകൊണ്ട്. ഇതാ ഉള്ളിലേക്ക് വരുമ്പം തീരെ ചെറുതായി പോകുന്നുണ്ട്. പക്ഷേ ആ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ തന്നെയാണ്, ഏറ്റവും ചെരിഞ്ഞ് വന്നുകൊണ്ട് നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇല്ല എന്ന് തോന്നുന്നതാണ്, നമ്മളത് അളന്നതുമാണ്. അപ്പോൾ കൃത്യമായ ഉപകരണം ഈ പറഞ്ഞ പോലെ 1/2 സെൻറ്റിമീറ്ററോ അതിൽ കുറഞ്ഞൊന്നും റേഡിയസിൽ നമുക്ക് വൃത്തം വരക്കാനാവില്ലല്ലോ, അങ്ങനെയുള്ള ഉപകരണം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം കൈ ഉപയോഗിച്ച് തന്നെ ആ കർവ് ഉണ്ടാക്കുന്നതായി. അപ്പോൾ ഇത് ഈ രൂപത്തിൽ കർവ് ഉണ്ടാക്കുകയും അവിടെ ബ്ലാക്ക് കളറ് കൊടുക്കുകയും വേണം, എങ്കിലേ ആ നല്ല രസമുള്ളൊരു ഡിസൈനായി മാറും. പല കൂട്ടുകാരും വരച്ച് കഴിഞ്ഞ ചിത്രം വരച്ച് തന്നപ്പോൾ അവർ ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണുള്ളത്. ഈ കർവ് ഉണ്ടാക്കിയിട്ടില്ല പലരും, ഉണ്ടാക്കിയത് ആ ഉദ്ദേശം എന്താണെന്ന് അവർക്കറിയാത്തത് കൊണ്ടായിരിക്കണം അത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ അവിടെ ബ്ലാക്ക് വരുന്ന രൂപത്തിൽ ചെയ്ത് കാണിക്കുക, അപ്പോഴാണ് അതിന് മറ്റേതിനേക്കാൾ എത്രത്തോളം ഭംഗി കൂടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവും ആയിരിക്കും. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒക്കെ ആ വെള്ളയുടെ പോഷം ബാക്കിയുണ്ട്, അതാണ് നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത് എടുക്കുന്നത്. അപ്പോഴാണ് ഇതിന് ഒരു ഗതള് പോലെ നല്ലൊരു രസത്തിൽ കിട്ടുക. കൈ കൊണ്ട് ആദ്യം 1-2 തവണ ചെയ്യുമ്പോഴേ നമുക്ക് പ്രയാസമായിട്ട് തോന്നും, പിന്നെ അത് വഴങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് പെൻസിൽ കൊണ്ട് ചെയ്ത് നോക്കുക, പെൻസിൽ കൊണ്ട് ചെയ്ത് കൈ കറക്റ്റായിട്ട് പിന്നെ വഴങ്ങി വരുന്ന സമയം പെന്നുപയോഗിക്കുക. ഇനി ആ ഭാഗം പെൻസിൽ കൊണ്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ എന്നിട്ട് ഡാർക്കായിട്ട് നമുക്ക് നല്ലോണം അമർത്തി കൊടുക്കാമല്ലോ, അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ മുഴുവൻ ചെയ്തെടുത്താൽ ആ കർവിൻ്റെ ഭാഗമൊക്കെ ചെയ്തെടുത്ത് ഇനി അവിടെ ബ്ലാക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു രസം ഉണ്ടാവും. ആ കർവിൻ്റെ ഉള്ളിലായിട്ട് ആ ചെറിയ പോർഷൻ അത് ബ്ലാക്ക് നമുക്ക് കൊടുക്കണം. ഇവിടെ ബ്ലാക്ക് ഫില്ല് ചെയ്താലാണ് ചിത്രത്തിന് ഭംഗി ഉണ്ടാകുക. അപ്പോൾ ഞാൻ മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് 2 തരത്തിൽ മാർക്കർ എഡിറ്റ് ചെയ്യും, ഏറ്റവും എന്നാ ചെറിയ കളങ്ങളിലും വലിയ കളങ്ങളിലും കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മാർക്കറിൻ്റെ ടിപ്പിൻ്റെ പ്രത്യേകത. അത് ചിസിലാണ്, ചിസിൽ ടിപ്പ്. അത് സ്കെച്ച് പെന്നിൻ്റെ വണ്ണത്തിലും അതിൽ നിന്ന് നമുക്ക് ഇങ്ക് വരും, അതേമാതിരി തടിച്ച രൂപത്തിലും നമുക്ക് കിട്ടും.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാർക്കർ സ്വീകരിക്കുന്നത്. മറ്റൊന്ന് മുമ്പ് പറഞ്ഞതാണ്, സ്പോഞ്ച് ആയിരിക്കും ഇതിൻ്റെ അറ്റത്ത്, സ്റ്റിക്ക് പെന്നിൻ്റെ അറ്റത്ത് സ്പോഞ്ച് അല്ല, സ്റ്റിക്ക് സോറി സ്കെച്ച് പെന്നിൻ്റെ അറ്റത്ത് സ്റ്റിക്ക് തന്നെയാണ്. അത് സോഫ്റ്റ് ആയിട്ടുള്ള ഏതോ ഒരു വുഡിൻ്റെ ഭാഗം തന്നെയായിരിക്കും. അപ്പോൾ അവിടെ ആ ബ്ലാക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഭംഗി. അപ്പോൾ ചിത്രം വരച്ചയക്കുമ്പോൾ ചിത്രം വരക്കുന്ന കൂട്ടുകാരോട് ഒരിക്കൽ കൂടെ പറയുന്നു, വരച്ച് തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ വരക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അതിനപ്പുറം ഇതിനെങ്ങനെ മാറ്റം വരുത്തിയാൽ പുതിയ ഡിസൈനാകും എന്നുള്ളതാണ്. അതിനാണ് വാല്യൂ. ഇപ്പോൾ പല കൂട്ടുകാരും എന്നാ എൻ്റെ ചിത്രവും ഒന്ന് എന്നാ ചാനലിൽ കാണിക്കുമോ എന്നുള്ള രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു വേറിട്ട ഒരു വ്യത്യസ്തത ഉണ്ടാവണം, വെറൈറ്റി ഉണ്ടാവണം. അപ്പോൾ എനിക്ക് ഏതാണ്ട് എന്നാ ദിവസം ഒരു 1000-ൽ അധികം ചിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 1000-ൽ അധികം ചിത്രങ്ങൾ ഒരേപോലത്തതാണെങ്കിൽ അതെങ്ങനെ സെലക്ട് ചെയ്യുക? അപ്പോഴാണ് നിങ്ങളെ ടാലൻറ്റ് കാണിച്ചുകൊണ്ടുള്ള ചിത്രം എന്ന് വെച്ചാൽ, ഈ ചിത്രത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി അതിനൊരു പുതുമ ഉള്ളതായിട്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിത്രങ്ങൾ പരിഗണിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നന്നായി വരക്കുന്ന കൂട്ടുകാരെ അവരെ ചിത്രങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഓരോ തവണയും ഒരു 10 പേരെങ്കിലും കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അയച്ചു തരുന്ന ചിത്രത്തിൽ തന്നെ നിങ്ങളെ പേര് ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ എഴുതിയതോ ആയിരിക്കണം. കാരണം ഗാലറിയിൽ നിന്ന് അത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ 1000-ക്കണക്കിന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളത് ഏതാന്ന് പിന്നെ കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ല ചിത്രം നോക്കി നോക്കി എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളെ പേരതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ചിത്രത്തിൻ്റെ കൂടെയും നിങ്ങളെ പേരും ക്ലാസ്സും സ്കൂളിൻ്റെ പേരും ഒക്കെ എന്നെ ടൈപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ എഴുതി നന്നായിട്ട് എഴുതി കാണിക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കിട്ടുക, ഒരു തൂവലിൻ്റെ അറ്റം പോലെയായി കഴിഞ്ഞിപ്പോൾ. ആ നേർരേഖ എന്നുള്ളത് പോയി അറ്റം വളഞ്ഞ് വന്ന് അപ്പോഴാണ് അതിനൊരു രസം കാണുന്നത്. ഇവിടെ ഇത്തവണ നമ്മൾ ആ 3 ലൈറ്റ് കളർ തന്നെയാണ്. പല കൂട്ടുകാരും ലൈറ്റ് കൊടുത്തിട്ടും പിന്നെയും ഡാർക്കായിപ്പോയി, കുറച്ചെങ്കിലും ഡാർക്കായിപ്പോയ ആ ബ്ലാക്കിൻ്റെ ഭാഗം കാണില്ല, ആ ബ്ലാക്ക് ആ കർവിൻ്റെ ആ ഭാഗം കാണുന്നതുകൊണ്ടാണ് ഈ ചിത്രത്തിന് ഭംഗി കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടുകാരോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് കളർ മാത്രമേ ഉപയോഗിക്കാവൂ, ഡാർക്ക് കളറ് പക്ഷേ ആ ലൈറ്റിൽ തന്നെ കുറച്ചും കൂടി എന്നാ കടുത്ത ലൈറ്റ് എന്ന് വെച്ചാൽ ലേശം കൂടിപ്പോയിട്ട് എന്നാ ബ്ലാക്കിൻ്റെ ഭാഗം കാണാതെ പോയിട്ടുണ്ട്. ആ ബ്ലാക്ക് കൃത്യമായി കാണുന്ന രൂപത്തിലുള്ള ലൈറ്റ് കളറ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിതാ ഇവിടെ എന്നെ യെലോ തന്നെ 2 തരം യെലോ, ഒന്ന് യെലോവും മറ്റൊന്ന് ഫ്ലൂറസെൻ്റ് യെലോവും ആണ്. അപ്പോൾ ഇതാ 2 ഭാഗം ഓപ്പോസിറ്റ് 2 ഭാഗം ചെയ്തെടുത്ത് ആ രണ്ടും വെള്ളയായിട്ട് തന്നെ ഞാൻ തൽക്കാലം നിർത്തിയതാണ്. നിങ്ങൾക്ക് അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറ്റി വരക്കാം, പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ മാറ്റം വരുത്തുമ്പോൾ അതിനൊരു പുതുമ ഒരു ആകർഷകത്വം ഉണ്ടാവണം. അപ്പോൾ
അങ്ങനെയുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ നോക്കുക. സ്വന്തമായിട്ട് അത്തരത്തിൽ വെറൈറ്റിയുള്ള ഡിസൈൻ ഇതിൽ നിന്ന് മാറ്റി ചെയ്യാൻ നോക്കുക. അങ്ങനെയുള്ള ഇനി ചാനലിൻ്റെ തുടക്കം മുതലേ വളരെ ആവേശത്തോടെ വരച്ച് വന്ന ഒരാളാണ്, ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താണ്, ലളിത അയ്യർ. ലളിത അയ്യർ മുംബൈയിലാണ് സ്ഥിരതാമസം. അവർക്ക് മലയാളം അറിയില്ല. 70 വയസ്സാണ്, 77 ഈ പ്രായത്തിലും വരയ്ക്കുന്നുണ്ട്. മറ്റൊന്ന് അമൽജിത്ത്, 7-ാം ക്ലാസ്, അവിടെ നെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മറ്റൊന്ന് ശ്രേയ, 5-ാം ക്ലാസ്സിലുള്ള കുട്ടിയാണ്. വളരെ മനോഹരമായി മുതിർന്ന കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ പോലും ഈസിയായി വരച്ചെടുക്കുന്നുണ്ട്. GHS പന്നിപ്പാറ. നബീൽ, ഈ കുട്ടി ഈ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്വന്തമായിട്ട് അവനൊരു എളുപ്പവഴി കണ്ടെത്തിയിട്ടുണ്ട്. ഗ്യാൻ പ്രമോദ്, റാണി പബ്ലിക് സ്കൂൾ, വടകര. പിന്നെ ഇവൻ്റെ ആഗ്രഹം ആ മുറി നിറയെ, പഠന മുറി നിറയെ ചിത്രങ്ങൾ വരച്ചെടുക്കണം എന്നാണ്. രാധാ മാഡം, പഞ്ചായത്ത് സെക്രട്ടറിയായി റിട്ടയർ ചെയ്തതാണ്, 62 വയസ്സുണ്ട്, ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിക, പിന്നെ തുടക്കത്തിലേ വരച്ച് ഒരു കൊല്ലമായിട്ട് വരച്ച് വരുന്ന കുട്ടിയാണ്, കൊയിലാണ്ടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി. ഷമീറമോൾ, കോട്ടയം സെൻറ് അന്നാസ് ഗേൾസ് സ്കൂളിലുള്ള 8-ാം ക്ലാസ്സുകാരി. ശ്രീയുക്ത, വടകര SGMSB സ്കൂളിൽ നിന്നും ഇപ്പോൾ 7-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണ്, വളരെ മനോഹരമായിട്ട് വരയ്ക്കുന്നുണ്ട്. ആദിതേജ്, 5-ാം ക്ലാസ്സിൽ ഇപ്പോഴെത്തിയിട്ടേ ഉള്ളൂ. ഈ ചിത്രങ്ങളൊക്കെ 4-ാം ക്ലാസ്സിലുള്ള സമയത്ത് വളരെ മനോഹരമായിട്ട് വരച്ച ചിത്രങ്ങളാണ്. നക്ഷത്ര, സെൻറ് വിൻസെൻ്റ് കോളനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള 6-ാം ക്ലാസ്സുകാരി. വളരെ ഒരു വേറിട്ട ചിത്രമാണ് കുട്ടി വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ശ്രീലക്ഷ്മി, വടകര വൈക്കിലശ്ശേരി UP സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അതുപോലെ ജൂലി ജനാർദ്ദനൻ, പഴയ സ്കൂൾ ഓർമ്മകൾ വെച്ച് ഇപ്പോഴും വരക്കുന്നുണ്ട്. ഈ എൻജിനീയറിങ് PG കഴിഞ്ഞ MTech കഴിഞ്ഞതാണ്, പക്ഷേ ഈ ചാനൽ കണ്ടപ്പോൾ, ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ പഴയ ആ ഓർമ്മകൾ, സ്കൂൾ ഓർമ്മകൾ വീണ്ടും വയവിറക്കുന്നു.